നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ ദിനൂപ്. ഞാനൊരു ഓർത്തഡോണ്ടിസ്റ്റാണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് താടി നീട്ടം കൂടിയ കുട്ടികളിൽ, അതായത് 10 വയസ്സ് താഴെ അല്ലെങ്കിൽ 12 വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ അവരുടെ താടി നീട്ടം കൂടി വരുന്നതിനെ പറ്റിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റിനെ പറ്റിയാണ്, അഥവാ ക്ലാസ് 3 ചെറിയ കുട്ടികളിലുള്ള ക്ലാസ് 3 ട്രീറ്റ്മെൻറ്റിനെ പറ്റിയാണ്. ക്ലാസ് 3യെ പറ്റി ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ വേറെ ഞാൻ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കണ്ടതിന് ശേഷം ഇത് കാണുകയാണെങ്കിൽ കുറച്ചും കൂടി മനസ്സിലാവും. എനിവേ, ഇല്ലെങ്കിൽ തന്നെ ഞാൻ ബ്രീഫായിട്ട് പറയാം. ക്ലാസ് 3 താടി നീട്ടം കൂടി വരുന്ന ഒരു ക്ലാസിഫിക്കേഷനാണ്. ഇവിടെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നത് കുട്ടികളിൽ, അതായത് 10 വയസ്സിന് താഴെ അല്ലെങ്കിൽ 12 വയസ്സിന് താഴെയുള്ള കുട്ടികളിലെ ട്രീറ്റ്മെൻറ്റിനെ പറ്റിയാണ്. സോ മുൻപ് ഞാൻ പറഞ്ഞതുപോലെ ക്ലാസ് 3 ട്രീറ്റ്മെൻറ്, താടി നീട്ടം കൂടി വരുന്നതിനുള്ള ട്രീറ്റ്മെൻറ്റ് 3 പ്രായത്തിലായിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. 1, 10 അല്ലെങ്കിൽ 12 വയസ്സിനുള്ളിൽ, 12 വയസ്സ് തുടങ്ങി 18 വയസ്സ് അല്ലെങ്കിൽ 18 വയസ്സിന് മുകളിലുള്ള ആൾക്കാർ. ഈ വീഡിയോയിൽ നിങ്ങൾക്കറിയാവുന്ന പറഞ്ഞ പോലെ 12 വയസ്സ് താഴെയുള്ളതിനെ പറ്റിയാണ് പറയുന്നത്, പ്രത്യേകിച്ച് കുട്ടികളിൽ. പത്ത് വയസ്സിന് താഴെ അല്ലെങ്കിൽ 12 വയസ്സിനുള്ളിൽ കുട്ടികളിൽ താടി നീട്ടം കൂടി വരുന്നതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ പ്രത്യേകത എന്ന് വെച്ചാൽ, വളരുന്ന പ്രായമാണ്. ഈ പ്രായത്തിൽ എല്ലുകൾ വരുന്ന സമയമാണ്. ഈ സമയത്ത് എല്ലുകളിൽ വരുന്ന അപാകത നമുക്ക് വളരെയധികം അല്ലെങ്കിൽ ബെറ്റർ റിസൾട്ടോടു കൂടി കറക്റ്റ് ചെയ്യാവുന്നതാണ്. അതുകൊണ്ടാണ് ഈ പ്രായത്തിൽ ക്ലാസ് 3 ട്രീറ്റ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കണക്കാക്കേണ്ടത്, പ്രത്യേകിച്ച് പാരൻസ് ശ്രദ്ധിക്കേണ്ടത്. കൂടാതെ ഈ പ്രായത്തിൽ ചെയ്യുന്ന കറക്ഷൻസ് അല്ലെങ്കിൽ ഈ പ്രായത്തിൽ നമ്മൾ കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് ജീവിതകാലം മുഴുവനും അല്ലെങ്കിൽ ഭാവിയിൽ ഈ ഒരു സിറ്റുവേഷൻ, അതായത് താടി നീട്ടം കൂടി വരുന്നത് കൂടുതൽ മോശമാവാതിരിക്കാൻ വളരെ ഹെൽപ്ഫുള്ളാണ്. അല്ലെങ്കിൽ ഭാവിയിൽ സർജറി ചെയ്യുകയോ അല്ലെങ്കിൽ ഡിഫോർമിറ്റി ചെയ്യാനായിട്ട് ഒരു സർജറി ഒഴിവാക്കാനും ഇത് നമുക്ക് സഹായിക്കും. സോ ഈ പ്രായത്തിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, താടിയെല്ലിൻ്റെ വളർച്ചയെ നിർത്തി മുഖത്തെ നടിയിലത്തെ ഭാഗത്തെ എല്ലിൻ്റെ വളർച്ചയെ കൂട്ടുകയാണ് ചെയ്യുന്നത്. ബേസിക്കലി താടിയെല്ല് നീട്ടം കൂടാന്ന് പറഞ്ഞാൽ മുഖത്തിനെ വെച്ച് നോക്കുമ്പോൾ താഴത്തെ താടിയെല്ല് നീട്ടം കൂടി വരുന്നു, അതേപോലെ മുഖത്ത് നടുക്കിലത്തെ എല്ലുകൾ നീട്ടം കുറഞ്ഞു വരിക അല്ലെങ്കിൽ വളർച്ച കുറയുകയാണ് സംഭവിക്കുന്നത്. ഇവിടെ താടിയെല്ലിൻ്റെ വളർച്ചയെ അവിടെ നിർത്തി മുഖത്തെ നടുഭാഗത്തെ എല്ലുകളുടെ വളർച്ചയെ കൂട്ടുകയാണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ്. സോ അടുത്തതായി എന്താണ് ട്രീറ്റ്മെൻറ്റ് നോക്കാം. ട്രീറ്റ്മെൻറ്റിനായി നമ്മൾ ഈ കാണുന്ന ഫേസ് മാസ്ക് എന്നുള്ള അപ്ലയൻസ് ഉപയോഗിച്ച് അല്ലെങ്കിൽ ക്ലിപ്പ് ഉപയോഗിച്ചാണ് കറക്റ്റ് ചെയ്യുന്നത്. ഇതിൽ നിന്ന് നമുക്ക് കാണുന്നത് പോലെ ഈ നെറ്റിയുടെ നടുക്കിൽ അല്ലെങ്കിൽ നെറ്റിയുടെ അവിടെ ഒരു ക്ലിപ്പുണ്ടാവും. താടിയെല്ലുമ്പോൾ ഒരു വേറൊരു ക്ലിപ്പുണ്ടാവും. നടുക്കിൽ ഒരു സ്റ്റീലിൻ്റെ റോഡും പിന്നെ നടുക്കിൽ റബ്ബർ ബാൻഡ് ഇടാനുള്ള ക്ലിപ്പും ഉണ്ടാവും. ഇതിന് കൂടാതെ വായരുള്ളിൽ മുകളിലത്തെ പല്ലുകളിലേക്ക് ജോയിൻ ചെയ്യുന്ന ഒരു ക്ലിപ്പ് പെർമനൻ്റായിട്ട് ഫിക്സ് ചെയ്യുകയും വേണം. ഈ ക്ലിപ്പ് കുട്ടികൾ വൈകുന്നേരം മിനിമം 12 മണിക്കൂർ ഉപയോഗിക്കണമെന്നാണ് പറയുന്നത്. അതായത് രാത്രി ഒരു 6 മണി തുടങ്ങി പകൽ 6 മണി വരെയാണ് നോർമലി ഉപയോഗിക്കേണ്ടത്. ഇത് ഈ സമയത്ത് സ്ഥിരമായി ഉപയോഗിക്കുകയാണെങ്കിൽ ഈ ക്ലിപ്പ് കൊണ്ട് നമുക്ക് കറക്ഷൻസ് ചെയ്യാവുന്നതാണ്. കറക്ഷൻ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മുകളിലത്തെ അല്ലെങ്കിൽ താടിയെല്ലിൻ്റെ വളർച്ചയെ സ്പീഡ് കൂട്ടുകയും താഴത്തെ താടിയെല്ലിൻ്റെ വളർച്ചയെ സ്പീഡ് നിർത്തുകയും അല്ലെങ്കിൽ കുറയ്ക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതുകൊണ്ട് മുഖത്ത് വന്നിട്ടുള്ള ഡിഫോർമിറ്റി അല്ലെങ്കിൽ വളർച്ചയുടെ ഡയറക്ഷനെ നമുക്ക് മാറ്റാൻ സാധിക്കുന്നതാണ്. അടുത്തതായി നമുക്ക് ഒരു കേസ് സാമ്പിളായിട്ട് നോക്കാം. ഈ കേസിൽ നിങ്ങൾക്ക് കാണാവുന്ന പോലെ ഈ കുട്ടിയുടെ മുഖത്ത് താഴത്തെ കീഴ്ത്താടി നീട്ടം കൂടിയിരിക്കുന്നതായി കാണാം. താഴത്തെ ചുണ്ടുകളുടെ നീട്ടം, അതായത് മുകളിലത്തെ ചുണ്ടുകൾ വെച്ച് നോക്കുമ്പോൾ താഴത്തെ ചുണ്ടുകൾ കയറി ഫ്രണ്ടിലേക്ക് ഇരിക്കുന്നത് കാണാം. അതുപോലെ മുകളിലത്തെ ചുണ്ട് ബാക്കിലേക്ക് ഇരിക്കുന്നതും കാണാം.
അതേപോലത്തെ മുഖത്ത് കവിളിൻ്റെ ഭാഗം അല്ലെങ്കിൽ നടുഭാഗത്ത് കുറച്ച് കുഴിഞ്ഞ് കുറച്ച് ബാക്കിലേക്ക് നീക്കിയിരിക്കുന്നതായി കാണാം. ഇതെല്ലാമാണ് ക്ലാസ് 3 ആയിട്ടുള്ളൊരു കുട്ടിയുടെ മുഖത്ത് ശ്രദ്ധിക്കേണ്ടത് വരുന്ന മാറ്റങ്ങളും. പാരൻസ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, ഈ മാറ്റങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്ലാസ് 3 ട്രീറ്റ്മെൻറ്റിൻ്റെ കേസാണെന്നുള്ളത് മനസ്സിലാക്കി അതിനനുസരിച്ച് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ ഈ കുട്ടിയുടെ വയറുള്ളിൽ നോക്കുകയാണെങ്കിൽ, ഈ കുട്ടി കൂട്ടി കടിക്കുമ്പോൾ താഴത്തെ പല്ലുകൾ മുകളിലത്തെ പല്ലുകൾ, താഴത്തെ ഫ്രണ്ടിലത്തെ പല്ലുകൾ മുകളിലത്തെ ഫ്രണ്ടിലത്തെ പല്ലുകൾ വെച്ച് നോക്കുമ്പോൾ ഫ്രണ്ടിലേക്ക് കയറി നിൽക്കുകയാണ്. നോർമലായി മുകളിലത്തെ പല്ലുകളാണ് കടിക്കുന്ന സമയത്ത്, കൂട്ടി കടിക്കുന്ന സമയത്ത് പുറത്തേക്ക് നിൽക്കേണ്ടത്, താഴത്തെ പല്ല് വെച്ച് നോക്കുമ്പോൾ പുറത്തേക്ക് നിൽക്കേണ്ടത്. പക്ഷേ ഇവിടെ നമുക്ക് കാണാം, താഴത്തെ ഫ്രണ്ടിലത്തെ പല്ലുകളാണ് മുകളിലത്തെ പല്ലുകളെ വെച്ച് ഫ്രണ്ടിലേക്ക് കയറി നിൽക്കുന്നത്. ഈ കുട്ടിക്ക് ഈ വയസ്സിൻ്റെ പ്രായത്തിനനുസരിച്ചുള്ള പല്ലുകളേ വന്നിട്ടുള്ളൂ, ഫ്രണ്ടിലത്തെ പല്ലുകൾ വന്നു. പക്ഷേ ഓൾറെഡി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്ലാസ് 3 ആയിട്ടാണ് വന്നിട്ടുള്ളത്. സോ ഇങ്ങനെ ക്ലാസ് 3 ആയി പല്ലുകൾ ഓൾറെഡി വന്നു കഴിഞ്ഞാൽ കുട്ടിക്ക് അത് ഓട്ടോമാറ്റിക് അല്ലെങ്കിൽ തന്നെത്താൻ ഫ്രണ്ടിലേക്ക്, ഈ മുകളിലത്തെ പല്ലുകൾ ഫ്രണ്ടിലേക്ക് നീങ്ങി വരില്ല. സോ ഈ കുട്ടി ട്രീറ്റ്മെൻറ്റ് എടുക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ താടി വളരുന്ന സമയത്ത് താടി നീട്ടം കൂടിക്കൂടി വരികയുള്ളൂ. അത് ഭാവിയിൽ കൂടുതൽ പ്രശ്നങ്ങൾ, മറ്റേ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ കൂടുതൽ പ്രശ്നങ്ങളാവാം. അതുകൊണ്ട് ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ഈ കുട്ടി ഫേസ് മാസ്ക് ഉപയോഗിച്ചതിന് ശേഷം, 6 മാസത്തിന് ശേഷം വന്ന മാറ്റങ്ങൾ നമുക്ക് നോക്കാം. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ കുട്ടിയുടെ മുഖത്ത് വന്ന മാറ്റങ്ങൾ കാണാവുന്നതാണ്. താടിയിലിൻ്റെ വളർച്ച വളരെയധികം താരതമ്യ കുറച്ച്, മുകളിലത്തെ താടിയിലിൻ്റെ വളർച്ച ഫ്രണ്ടിലേക്ക് കൂടുതൽ വന്നിരിക്കുന്നതായി നമുക്ക് കാണാവുന്നതാണ്. അതേപോലെ മുകളിലത്തെ ചുണ്ടുകൾ താരതമ്യ താഴത്തെ പല്ലുകളിൽ വെച്ച് നോക്കുമ്പോൾ കൂടുതൽ ഫ്രണ്ടിലേക്ക് വന്നതായി കാണാം. അതേപോലെ ഏറ്റവും കൂടുതൽ പ്രധാനമായ ആളുടെ മുഖത്ത് വരുന്ന മാറ്റങ്ങൾ, അതായത് നടുഭാഗത്ത് അല്ലെങ്കിൽ കവിളത്ത് വരുന്ന ആ തുടുപ്പ് വന്നിരിക്കുന്നതായിട്ട് നമുക്ക് കാണാവുന്നതാണ്. അതുപോലെ തന്നെ വയറുൾഭാഗത്ത് കടിക്കുമ്പോഴുള്ള വ്യത്യാസം നമുക്ക് കാണാവുന്നതാണ്. താഴത്തെ ഫ്രണ്ടിലത്തെ പല്ലുകൾ മുകളിലത്തെ ഫ്രണ്ടിലത്തെ പല്ലുകളുടെ ബാക്കിലേക്ക് കടിക്കാൻ പറ്റിയിരിക്കുന്നു. ഇങ്ങനെയാണ് നോർമലായിട്ടുള്ള ഒരാളുടെ കടി അല്ലെങ്കിൽ ബൈറ്റ് വരുന്നത്. സോ ഇവിടെ ആ കറക്ഷൻ നമുക്ക് വരുത്താൻ സാധിച്ചിരിക്കുന്നു. ഇങ്ങനെ വരുത്തിയതിന് ശേഷം, ഇങ്ങനെ ഓൾറെഡി ഇങ്ങനെ ഒരു ലോക്ക് ആയതിന് ശേഷം നമുക്ക് ഭാവിയിൽ താടിയുടെ വളർച്ചയെ കറക്റ്റായി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നതാണ്. ഇത് താടി നീട്ടം കൂടി വരുന്നതിന് പ്രിവെൻറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഭാവിയിൽ നീട്ടം കൂടാതിരിക്കാൻ സഹായിക്കുന്നതാണ്. സോ നമ്മൾ കുട്ടികളിൽ ചെറുപ്പത്തിലെ തന്നെ ശ്രദ്ധിക്കുകയാണെങ്കിൽ താടി നീട്ടം കൂടി വരുന്നതിൻ്റെ ഒരു അപാകത മാറ്റാനായി വളരെ സിമ്പിളായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ് ഫേസ് മാസ്ക്. ഇത് ഈ പ്രായത്തിൽ തന്നെ ചെയ്യണം എന്നുള്ളതാണ് പ്രത്യേകത. അപ്പോൾ ഈ 12 വയസ്സ് കഴിഞ്ഞതിന് ശേഷം, ഈ 12 വയസ്സുള്ള ശരിക്കും ഐഡിയലി 10 വയസ്സിനുള്ളിലാണ് ചെയ്യേണ്ടത്. ഈ പ്രായത്തിൽ ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ വളരുന്ന വയസ്സായതുകൊണ്ട് നമുക്ക് എല്ലിൻ്റെ വളർച്ച മാക്സിമം കൺട്രോൾ അല്ലെങ്കിൽ ഡയറക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. കുറച്ചുകൂടി പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പല്ല് കെട്ടി ഉള്ള ട്രീറ്റ്മെൻ്റ് അല്ലെങ്കിൽ സർജറി ട്രീറ്റ്മെൻറ്റാണ് നടത്താൻ പറ്റുകയുള്ളൂ. സോ പ്രായത്തിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റാണ് ഫേസ് മാസ്ക്. പിന്നെ 12 വയസ്സ് കഴിഞ്ഞിട്ടുള്ളവരുടെ ട്രീറ്റ്മെൻറ്റിനെ പറ്റി ഞാൻ വേറൊരു വീഡിയോ കാണിക്കാവുന്നതാണ്. സോ അതും കൂടി വാച്ച് ചെയ്യുക.